നമസ്കാരം ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 100 ദിവസത്തിനുള്ളിൽ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ടോയ്ലറ്റുകൾ ഉണ്ടാക്കുന്നതിന് തീരുമാനമെടുത്തു. ഞങ്ങൾക്കും ആശങ്ക, പരമ്പര ഫലം കണ്ടു. മൂത്രപ്പുരയില്ലെങ്കിൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് മുഖ്യമന്ത്രി. ഏഷ്യാനെറ്റ് ന്യൂസ് ഇംപാക്ട്. ടൈറ്റാനിയം കേസിൽ മുഖ്യപ്രതിയാക്കിയത് മാധ്യമങ്ങളെന്ന് ഉമ്മൻചാണ്ടി. ആക്ഷേപത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ഉദ്ധരിച്ചുകൊണ്ടാണ് എന്നെ പ്രതിയാക്കണം എന്ന് പറഞ്ഞ് മീഡിയ കൊടുത്തത്. പാമോലിൻ കേസിൽ അപ്പീൽ പോകില്ല. ഓണക്കാലത്ത് സ്പിരിറ്റ് ഒഴുക്കാൻ അന്തർ സംസ്ഥാന മാഫിയ. കൊല്ലം തെന്മലയിൽ 10,000 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചു. മദ്യനയത്തിനെതിരെ ബാർ ഉടമകൾ നൽകിയ ഹർജിയിൽ വിധി അല്പസമയത്തിനകം. RSS പ്രവർത്തകന്റെ കൊലയ്ക്കു കാരണം പി ജയരാജന്റെ വ്യക്തിവിരോധമെന്ന് കെ സുധാകരൻ. പി ജയരാജന്റെ മകനെതിരെ കേസെടുക്കണമെന്ന് ബിജെപി. അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കണ്ണൂരിൽ ഇന്ന് വൈകിട്ട് സർവകക്ഷിയോഗം. ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളിയതിൽ RSS നേതൃത്വത്തിന് അതൃപ്തി. പ്രകാശ് ജാവദേക്കറിനോട് വിശദീകരണം തേടി. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിക്കേണ്ടി വന്നെന്ന് ജാവദേക്കർ. സർക്കാർ സ്കൂളുകളിൽ 100 ദിവസത്തിനകം മൂത്രപ്പുരകൾ പണിയാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എയ്ഡഡ് സ്കൂളുകൾ 1 വർഷത്തിനകം മൂത്രപ്പുരകൾ ഉണ്ടാക്കണം. മൂത്രപ്പുരകളില്ലാത്ത സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഏഷ്യനെറ്റ് ന്യൂസിന്റെ ഞങ്ങൾക്കും ആശങ്ക പരമ്പരയാണ് ഫലം കണ്ടത്. 196 ഗവൺമെന്റ് സ്കൂളുകളിലാണ് ടോയ്ലറ്റുകൾ ഇല്ലാത്തത്. SSA ഫണ്ട് ഉപയോഗിച്ച് 100 ദിവസത്തിനുള്ളിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ടോയ്ലറ്റുകൾ ഉണ്ടാക്കുന്നതിന് തീരുമാനമെടുത്തു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ദുരിതമാണ് ഏഷ്യനെറ്റ് ന്യൂസ് തുറന്നുകാട്ടിയത്. വാർത്ത ശരിവെച്ച് സർക്കാർ തുടങ്ങിയ നടപടികൾ ആശാവഹമാണ്. എങ്കിലും പതിവ് പോലെ പാതി വഴിയിൽ പ്രഖ്യാപനം കുടുങ്ങാതിരിക്കാൻ ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഇതിന് പിന്നാലെ ഉണ്ടാകും. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ശുചിമുറികളുടെയും കക്കൂസുകളുടെയും ശോച്യാവസ്ഥയുടെ അറപ്പിക്കുന്ന നേർക്കാഴ്ചകൾ. ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ തിരികെ വീടണയേണ്ട നമ്മുടെ കുരുന്നുകളുടെ ദുരവസ്ഥ. വിദ്യാർത്ഥികളുടെ ശബ്ദവും നേരിന്റെ ഈ ദൃശ്യങ്ങളും ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചു. സംസ്ഥാനത്തെ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുവിദ്യാലയങ്ങളിലെ മനംമടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്തു. ഗുരുതരമായ മൂത്രാശയ രോഗങ്ങൾ പിടിപെട്ട നമ്മുടെ പെൺകുട്ടികളുടെ ദുഃഖവും അധികൃതർക്ക് മുന്നിലെത്തി. വാർത്ത വന്ന ആദ്യ ദിനം മുതൽ പ്രതികരിച്ചു തുടങ്ങി അധികൃതർ. പൊതുസമൂഹവും ഉണർന്നു. ഇങ്ങനെ പറ്റില്ലെന്ന് ശഠിച്ചു. ഒടുവിൽ ഞങ്ങളുടെ ദൗത്യം ഫലപ്രാപ്തിയിലെത്തുന്നു. സർക്കാർ സ്കൂളുകളിൽ 100 ദിവസത്തിനകം മൂത്രപ്പുരകൾ ഉണ്ടാകണം. എയ്ഡഡ് സ്കൂളുകൾ 1 വർഷത്തിനുള്ളിൽ സ്വന്തം നിലയിൽ മൂത്രപ്പുരകൾ ഒരുക്കണം. ഈ പ്രഖ്യാപനങ്ങൾ നടപ്പായാൽ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രാഥമികാവശ്യങ്ങൾ നടത്താനാകാതെ അടക്കിപ്പിടിച്ചിരിക്കേണ്ട ഗതികേട് മാറും. പക്ഷേ കൃത്യമായി നടപ്പാക്കാനുള്ള ആർജവം കൂടി സർക്കാർ കാണിക്കേണ്ടതുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര അംഗീകരിച്ച് നടപടികളെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ ഞങ്ങൾക്കും ചാരിതാർത്ഥ്യമുണ്ട്. അതിൽ ഞങ്ങളും സന്തോഷത്തോടെ പങ്കാളികളാകുന്നു. പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുന്നില്ല. സർക്കാർ പ്രഖ്യാപിച്ച പോലെ സ്കൂളുകളിൽ ശുചിമുറികളും കക്കൂസുകളും ഉണ്ടാകും വരെ ഞങ്ങളുണ്ടാകും. ഇതിനു പുറകെ സ്കൂളുകളിൽ മാത്രമല്ല പൊതു ഇടങ്ങളിലും ശുചിമുറികൾ അത്യാവശ്യമാണെന്ന് സർക്കാരിനെ വീണ്ടും ബോധ്യപ്പെടുത്തുകയും ചെയ്യും. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ടൈറ്റാനിയം കേസിൽ തന്നെ മുഖ്യപ്രതിയാക്കിയത് മാധ്യമങ്ങളാണെന്ന് മുഖ്യമന്ത്രി. വിധിയിലെ ഒരു ഭാഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. ഇടപാടിൽ അഴിമതിയുണ്ടെങ്കിൽ LDF സർക്കാർ പദ്ധതിക്ക് എന്തിന് തറക്കല്ലിട്ടെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന കോടതി ഉത്തരവിനെതിരെ എന്തിന് അപ്പീൽ പോകണമെന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. 2006-ൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റാ. ഇതിനകത്ത് തെറ്റുണ്ടെന്നുണ്ട്, തിരുത്തണ്ടേ? അവർ തിരുത്താതെ ഇത് മുഴുവൻ ചെയ്തു. അവർ പണി നടത്തി, പണി വേണ്ടെന്ന് വെച്ചു, പുതിയ പണി നടത്തി, രൂപ കൂട്ടിക്കൊടുത്തു, എല്ലാം ചെയ്തത്. 1-3-2011 വരെ. 1-3-2011 എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം എൻ്റെ പങ്ക് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്നും പറയും. എനിക്കിന്നും അഭിമാനമുണ്ട്. 198 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോയിട്ട് ഞാൻ ഇടപെട്ട് ഒരെണ്ണം പോലും കേരളത്തിൽ അടപ്പിച്ചില്ല. ടൈറ്റാനിയം മാത്രമല്ല, എനിക്കെതിരെ ഉന്നയിച്ച ആക്ഷേപത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ ജഡ്ജ്മെൻ്റ് ഉദ്ധരിച്ചുകൊണ്ടാണ് എന്നെ പ്രതിയാക്കണം എന്ന് പറഞ്ഞ് മീഡിയ പലതും കൊടുത്തത്. ശ്രീ രമേശ് ചെന്നിത്തല ഇതൊന്നുമില്ലാത്തയാളാണ്. അദ്ദേഹം അന്ന് മന്ത്രിയല്ല, MLA അല്ല, KPC പ്രസിഡന്റ് അല്ല. ആരോ രമേശിൻ്റെ പേര് പറഞ്ഞു എന്നാ അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് വന്നിട്ട് പോലുമില്ല. എന്ന് വന്നാൽ എന്ത് പറയാനാ, എന്ത് തെളിവ് കൊടുക്കാനാ? വന്നിട്ട് പോലുമില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി എന്നൊക്കെ പറഞ്ഞു വന്നു. ഇതാണ് ഈ കേസിൻ്റെ യാഥാർത്ഥ്യം. തീരുമാനിക്കട്ടെ, ഏതന്വേഷണം വരട്ടെ, ഒരു കുഴപ്പമില്ല. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അർഹതയുള്ള എല്ലാ സ്കൂളുകളിലും +2 അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി. അതോടെ ഏകജാലക സംവിധാനം നിർത്തും. ഹൈക്കോടതി വിധി മാനിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണോ എന്ന കാര്യത്തിൽ മന്ത്രിസഭ അന്തിമ തീരുമാനം എടുത്തില്ല. ഇപ്പോൾ ഇവിടെ SLC വരെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? ഒരു നിയന്ത്രണവും ഇല്ല. +2 വരെ അതാകണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ ആക്കിയേ പോകത്തുള്ളൂ, യാതൊരു സംശയവും വേണ്ട. കോടതി ഡയറക്ടർ ശുപാർശ ചെയ്തത് മാത്രം മതി എന്നൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ കോടതിയെ ബഹുമാനിക്കുന്നു. കോടതി പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അംഗീകരിക്കാനുള്ള ബാധ്യതയുണ്ട് എക്സിക്യൂട്ടീവിന്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥനാണോ അവസാന വാക്ക് പറയേണ്ടത്? അതാണെങ്കിൽ വരുന്ന അപകടം ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചു. മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എന്തു വേണമെങ്കിലും എഴുതിക്കാൻ സാധിക്കും. എന്നിട്ട് ജനപ്രതിനിധികളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഉദ്യോഗസ്ഥൻ എഴുതി തന്നു, എനിക്കൊന്നും പറ്റില്ല എന്ന് ഒരു ഭരണകർത്താവ് കൈമലത്തിയാൽ. പാമോലിൻ കേസിൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായിട്ടില്ലെന്നും കേസിന്റെ വിശദാംശങ്ങൾ അറിയുന്നത് കൊണ്ടാണ് പിൻവലിച്ചതെന്നും മുഖ്യമന്ത്രി. കേസിൽ താൻ പ്രതിയല്ലെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. കോടതി പരാമർശങ്ങൾ വരുമ്പോൾ ആഘോഷിക്കുകയും വിധി വരുമ്പോൾ തമസ്കരിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നതെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. 5 കൊല്ലം അന്വേഷിച്ചിട്ട് കോടതി കൊടുത്ത ചാർജ് ഷീറ്റിൽ ഞാൻ പ്രതിയല്ല, ഞാൻ 23ാം സാക്ഷിയാണ്. എൻ്റെ റോൾ അറിയാഞ്ഞിട്ടല്ല, എൻ്റെ മൊഴിയെടുത്തതുമാണ്. UDF ഗവൺമെൻറ് വന്നു, ഞാൻ മുഖ്യമന്ത്രിയായി, ഞാൻ കേസ് വിത്ഡ്രോ ചെയ്തു. കാരണം എനിക്കിതെല്ലാം അറിയാം. ഇന്നും മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇതിൽ 8.5 കോടി രൂപ ഗവൺമെൻറ്റിന് ലാഭമാണ്. അന്ന് കരുണാകരനും ഞങ്ങളൊക്കെ പാർട്ടിക്കകത്തും പാർട്ടിക്ക് വ്യത്യസ്തമായിട്ടും ഒക്കെ നിന്ന് പല ഫൈറ്റും നടക്കുന്ന സമയമാണ്. പക്ഷെ അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിച്ചു, പിൻവലിച്ചു. മദ്യനയത്തിലെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല, ഇതേക്കുറിച്ച് 5 മാസക്കാലം ചർച്ച നടന്നു. മദ്യനിരോധനം ആവശ്യപ്പെട്ടവർക്കൊപ്പം താനും ചേരുകയാണ്. ഇക്കാര്യത്തിൽ വരുമാന നഷ്ടം കാര്യമാക്കുന്നില്ല. 418 ബാറുകളിലെ തൊഴിലാളികൾക്ക് 5000 രൂപ വീതം ഓണം അഡ്വാൻസ് നൽകും. ബോണക്കാട് ബൊണാമി എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾക്ക് 10 കിലോ വീതം അരി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. പഞ്ചനക്ഷത്ര പദവിയില്ലാത്ത ബാറുകളെല്ലാം പൂട്ടാനുള്ള നീക്കത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. ഈ സാമ്പത്തിക വർഷം കഴിയുന്നതുവരെ ബാറുകൾ പൂട്ടാനാകില്ല എന്നതാണ് ബാർ ഉടമകളുടെ പ്രധാന വാദം. 4 സ്റ്റാർ ബാർ ഉടമകളും 3 സ്റ്റാർ ബാർ ഉടമകളും വെവ്വേറെയാണ് ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ തോട്ടത്തിൽ രാധാകൃഷ്ണൻ, സുരേഷ് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ വിധി പറയുന്നത്. കൊല്ലം തെന്മലയിൽ 10,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. 2 പേരെ കസ്റ്റഡിയിലെടുത്തു. പത്തനാപുരം സ്വദേശി രൂപേഷ്, രാഹുൽ എന്നിവരാണ് പിടിയിലായത്. 15 തവണയായി സംഘം 1 ലക്ഷം ലിറ്റർ സ്പിരിറ്റ് കടത്തിയതായി എക്സൈസ് സംഘം അറിയിച്ചു. ഓണക്കാലത്ത് തെക്കൻ ജില്ലകളിലേക്ക് കൊണ്ടുവന്ന സ്പിരിറ്റാണ് ഇത് എന്നാണ് സംശയം. അടൂർ തെങ്ങമം സ്വദേശിയായ ആൾക്ക് വേണ്ടിയാണ് സ്പിരിറ്റ് കടത്തിയത് എന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. സോഡിയം സിലിക്കേറ്റ് കൊണ്ടുവരാനുള്ള ലൈസൻസ് വാങ്ങിയ ശേഷം പ്രത്യേക അറയിൽ സ്പിരിറ്റ് കടത്തുകയായിരുന്നു സംഘത്തിന്റെ രീതി. ആര്യങ്കാവ് ചെക്പോസ്റ്റിലടക്കം നടന്ന പരിശോധനകളിൽ എക്സൈസിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് അറകൾ കണ്ടെത്തിയത്. RSS in the Shubarshagal and Siricha, Kasturi Rangan reported Cheria Martangal Veriti Matrame Nadapaku in Kendra Vanam Paristadi Mandri, Pragash Javadekar. Gadgil reported Tali the Nekucha, RSS Netherton and Algia Vishadigar Nathilana, Javadekaroda, Nilabada, Vectamakeda. Udiogasterude Samardam Karnamana, Kasturi Rangan report Angigarichadanum, Vishadigar Nathil Parain. RSS Nedava Manoj Vathakes Anveshnathinae, Crime Branch Pratega Sankhate Nioguchu. TP Vathakes Anveshicha, Pratega Sankhatile, Moon, DYSP Mardanayana, Pudia Timilum. TP Vathakes in the Tudarcha and the Leilana, E. Case in the Anveshnam Nadakugayana, ADGP Ananda Krishnan, Asianet News Noda Paranu. Kannuril Samadhana Murapakan, Collector Vilichacherta Sarvakakshi Yogam in the chair. Kozhikode Crime Branch SP N. Ramachandrante Melnottathilana, Pratega Anveshna Sanghate Niyogichithu, TP Vathakes Anveshna Talavanaya, DYSP KV Santosh Thaneyana, Manoj Vathakesinteyum Talavan. TP സംഘത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി ജോസി ചെറിയാൻ എംജെ സോജൻ എന്നിവരാണ് സംഘത്തിലുള്ള മറ്റ് ഡിവൈഎസ്പിമാർ കൊലപാതകത്തിന് പിന്നിൽ സിപിഎം ബന്ധം ആരോപിക്കുകയും ഉന്നത നേതാക്കൾക്കെതിരെ ആരോപണം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ടിപി കേസിലെ അതേ ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ ഇല്ലാതിരുന്നിട്ടും കോഴിക്കോട് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണറായ ജോസി ചെറിയാനെ ടീമിൽ ഉൾപ്പെടുത്തിയത് ഈ സാഹചര്യത്തിലാണ് അവർ മൂന്നും നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർ ടിപി അല്ല ഏത് കേസ് വേണമെങ്കിലും അവർ നല്ലോണം അന്വേഷിക്കും ഞങ്ങൾ കേസ് എടുക്കുന്നേ ഉള്ളൂ ഇതുവരെ ഉണ്ടായ പുരോഗതിയെക്കുറിച്ച് ഇനി ഞങ്ങൾ പഠിക്കണം Manoj Vathakesile Onnam Prathiya Vikramanethire TP Vathakes Anveshana Sangathinte Niravadhi Mozhikal Labhichirunnu Yuvamorcha Nethavu Jayakrishnan Vathikkan Nerite Nethrithwam Nalkiyathu Vikramanayirunnuvennu Quotation Sangathile Angamaya TK Rajesh thanne Mozhi Nalkiyirunnu Ithekkurichu Anveshikkan DYSP VD Vijayante Nethrithwathil Team Roopeekarichenkilum Anveshanam Nilichirikkukayanu Ippoഴത്തെ സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷണം വേഗത്തിലാക്കാനാണ് തീരുമാനം സലാം പെഹ്റോസ് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് മനോജിന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്ന് ബിജെപി നേതാവ് പികെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊലപാതകം നടന്നതെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ ആരോപിച്ചു. മനോജിന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ദേശീയ സെക്രട്ടറി പങ്കെടുത്ത ഗൂഢാലോചനാ യോഗത്തിൽ സ്വാഭാവികമായും സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തിട്ടുണ്ടാകും. കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെ കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ കേരളത്തിലെ സംസ്ഥാന കുറ്റാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ കഴിയില്ല. ഗൂഢാലോചന നടത്തിയവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പി ജയരാജന്റെ വ്യക്തിവിരോധമാണ് മനോജിന്റെ കൊലപാതകത്തിന് കാരണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. മാഹിയിലെ ബാറിൽ വെച്ചായിരുന്നു കൊലപാതകത്തിന്റെ ആസൂത്രണം നടന്നത്. വിക്രമൻ ജയരാജന്റെ മുൻ ഡ്രൈവറായിരുന്നുവെന്നും സുധാകരൻ ആരോപിച്ചു. ഒരു പ്രതികാരം തീർക്കാൻ 16 വർഷം കാത്തിരുന്ന ആദ്യത്തെ കൊലപാതകം. ഇത് തികച്ചും വ്യക്തിപരമാണ്. ഈ കൊലപാതകം ജയരാജനെ ഓണനാളിൽ വെട്ടി അദ്ദേഹത്തിന്റെ കൈ ഛേദിച്ചു. മകൻ നൽകിയ പോസ്റ്റിംഗിലൂടെ അച്ഛന് നേരെ വിരൽ ചൂണ്ടുന്നു ഈ കേസ് എന്നാണ് ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. മാഹിയിലെ ഒരു ബാർ ഹോട്ടലിൽ ഇത് സംബന്ധമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കണ്ണൂരിലെ ആർഎസ്എസ് നേതാവ് മനോജിന്റെ കൊലപാതകത്തിൽ അറസ്റ്റ് ഇതുവരെ ഉണ്ടായില്ലെങ്കിലും സൈബർ ലോകത്ത് ഇത് സംബന്ധിച്ച ചർച്ചകളും വിവാദങ്ങളും ചൂടുപിടിക്കുന്നു. കൊല നടന്ന മിനിറ്റുകൾക്കകം കാത്തിരുന്ന സന്തോഷ വാർത്ത എന്ന പി ജയരാജന്റെ മകന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വിവാദം ആയതോടെ വിശദീകരണവുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുമാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തി മിനിറ്റുകൾ കഴിയുമ്പോഴാണ് ജയന്ത്രാജ് ഫേസ്ബുക്കിൽ കാത്തിരുന്ന സന്തോഷ വാർത്തയെന്ന് പോസ്റ്റ് ഇട്ടത്. സംഭവം സൈബർ ലോകം ഏറ്റെടുക്കുകയും ചെയ്തു. പെട്ടെന്ന് പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായി. കൊലയിൽ സന്തോഷം പ്രകടിപ്പിച്ച് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകൻ തന്നെ പോസ്റ്റ് ഇട്ടത് ബിജെപി നേതൃത്വത്തെയും പ്രകോപിപ്പിച്ചു. ജയന്ത്രാജിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇതിനിടയിലാണ് പോസ്റ്റിനെ ന്യായീകരിച്ച് ഇന്നലെ വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നിരിക്കുന്നത്. ജയരാജിന്റെ മകൻ എന്തോ അപരാധം ചെയ്തു എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. ഞാനും ഒരു മകനാണ്, തന്റെ കുട്ടിക്കാലം ചോരയിൽ മുക്കിയയാൾ തെരുവിൽ കിടപ്പുണ്ടെന്ന് കണ്ടാൽ സന്തോഷിക്കില്ലേ എന്നാണ് ജയന്ത്രാജിന്റെ പുതിയ പോസ്റ്റ്. പോസ്റ്റ് വന്ന മിനിറ്റുകൾ കൊണ്ട് നൂറുകണക്കിന് പ്രതികരണങ്ങളും ചർച്ചയും വന്നിട്ടുണ്ട്. ജയന്ത്രാജിനെതിരെ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. പോസ്റ്റിനെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറയുകയും ചെയ്തു. ജയന്ത്രാജിനെതിരെ കേസെടുക്കുന്ന കാര്യവും പോലീസ് ആലോചിക്കുന്നുണ്ട്. സി പി എം നേതൃത്വം പോസ്റ്റിനെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള 10 ബിഎഡ് സെന്ററുകളുടെ അംഗീകാരം നഷ്ടമായി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണമാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അംഗീകാരം റദ്ദാക്കിയത്. 2000 വിദ്യാർത്ഥികളെയും 200 അധ്യാപക അനധ്യാപകരെയും തീരുമാനം പ്രതികൂലമായി ബാധിക്കും. സ്വാശ്രയ സ്ഥാപനങ്ങൾക്കു വേണ്ടിയാണ് സർവകലാശാല നടപടിക്രമങ്ങൾ വീഴ്ച വരുത്തിയതെന്ന് ആരോപണവും ഉയരുന്നുണ്ട്. കൃഷിയുടെയും പങ്കുവെക്കലിന്റെയും വലിയ പാഠമാണ് കൊടകര ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ കുട്ടികൾ കാണിച്ചു തരുന്നത്. സ്കൂൾ പിടിഎയുടെ സഹായത്തോടെ വീട്ടുമുറ്റത്ത് വിളയിച്ച വാഴക്കുല വിൽപ്പന നടത്തി പാവപ്പെട്ട കൂട്ടുകാർക്ക് ഓണസദ്യ ഒരുക്കുകയാണ് ഇവർ. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിലെ കുട്ടി കർഷകർ വിളയിച്ച വാഴക്കുലകളാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. ഓണത്തിന് ഒരു കുലപ്പഴം എന്ന പദ്ധതി വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ ഏറ്റെടുത്തത്. പിടിഎയുടെ സഹായത്തോടെ ഇവർക്ക് ആവശ്യമായ വാഴത്തൈകൾ നൽകി. വിളയിച്ച 2 കുലകളിൽ ഒരെണ്ണം സ്വന്തം വീട്ടിലേക്കും ഒരെണ്ണം സ്കൂളിന് നൽകുകയുമാണ് ചെയ്യുന്നത്. ഇവ വിൽപ്പന നടത്തി കിട്ടുന്ന പണം കൊണ്ട് സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സമൃദ്ധമായ ഒരു ഓണമാണ് ഇവർ ഒരുക്കുന്നത്. കുട്ടികളുടെ കൂട്ടായ്മയിൽ സ്കൂൾ മുറ്റത്ത് അടുപ്പൊരുക്കി കായ വറുത്ത് ഉപ്പേരി ഉണ്ടാക്കാനും ഇവർക്ക് പദ്ധതിയുണ്ട്. കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ കൃഷിമന്ത്രി ഈ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിച്ചു. ഓണാഘോഷങ്ങൾക്ക് സ്നേഹത്തിന്റെയും കരുതലിന്റെയും നിറം നൽകുകയാണ് ഈ കുട്ടികൾ. ഏഷ്യനെറ്റ് ന്യൂസ്, തൃശൂർ.